ഇന്നൊരു കല്യാണ മണ്ഡപത്തിൽ ഒരു ഫംഗ്ഷന് പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. അവിടെ പോയപ്പോഴുണ്ടല്ലോ നല്ല അടിപൊളി പൊറോട്ട ഉണ്ടാക്കുവാണ്, നല്ല സ്പെഷ്യൽ പൊറോട്ട ഉണ്ടാക്കുവാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള ദൃശ്യങ്ങളാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ പൊറോട്ട നല്ല പൂവോലെ ഉണ്ടാകും എന്നാണ് അവർ പറയുന്നത്. 20 കിലോ മാവിൻ്റെ പൊറോട്ടയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു വലിയൊരു പാത്രത്തിൽ വെള്ളം കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാര കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊറോട്ട ഉണ്ടാക്കുമ്പോഴത്തേക്കൊക്കെ പഞ്ചസാര ചേർക്കുന്നുള്ള കാര്യം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. തീർന്നിട്ടില്ല, അതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പാലാണ് കേട്ടോ. 2 ഓവർ പാൽ അവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനു മുന്നേ ഞാനൊരു പൊറോട്ട ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടതിൽ അവർ ചേർത്തിട്ടുള്ളത് കണ്ടൻസ്ഡ് മിൽക്കായിരുന്നു ചേർത്തിട്ടുണ്ടായിരുന്നത്, അതായത് മിൽക്ക് മെയ്ഡാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇവരതിന് പകരമായിട്ട് ചേർക്കുന്നത് പാലും കുറച്ച് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ വെള്ളത്തിൽ ചേർക്കേണ്ട ചേരുവകളൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് മൈദ മാവാണ് ചേർത്ത് കൊടുക്കുന്നത്. വളരെ ചെറിയൊരു ഫംഗ്ഷൻ ആയിരുന്നു, അതുകൊണ്ട് തന്നെ 20 കിലോ മാവിൻ്റെ പൊറോട്ട മാത്രമാണ് അവരുണ്ടാക്കുന്നത് കേട്ടോ. ഇനി ഈ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് തിരുമി ബോളുകളാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇനി അതിനുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാവ് കുഴച്ച് കുറച്ച് പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. അതിനെ 3-4 പാർട്ടാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇതൊന്ന് ഹോൾഡ് ചെയ്യാൻ വെക്കുന്നുണ്ട് കുറച്ച് നേരത്തേക്ക്. ഇങ്ങനെ ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം പിന്നെ എടുത്ത് അതിനെ ചെറിയ ബോളുകളാക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിടിച്ചു മാറ്റിയ ബോളുകളിൽ നെയ്യും ഡാൽഡയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം അരമണിക്കൂറോളം എണ്ണ പുരട്ടി മാറ്റി വെച്ചിരുന്ന ബോളുകൾ ഇനിയിപ്പോൾ എടുത്ത് പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വീശി ചുരുട്ടിയെടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ബോളിനെ വീശി രണ്ടായിട്ട് കീറിയെടുത്ത് 2 പൊറോട്ട ഒരു ബോളിൽ നിന്ന് ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പൊറോട്ട ഉണ്ടാക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ ആ ചുരുട്ടി വെച്ചിരിക്കുന്ന ബോളിനെ നന്നായിട്ട് തട്ടി പരത്തിയെടുത്ത് പൊറോട്ട കല്ലിലിട്ട് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പൊറോട്ട റെഡിയാണ് കേട്ടോ. അവസാനത്തെ ഒരു അടിയും കൂടെ ഉണ്ട്. ആ അടിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊറോട്ട നല്ല അടിപൊളി സോഫ്റ്റ് പൊറോട്ട, നൂല് പോലത്തെ പൊറോട്ട ആവുള്ളു കേട്ടോ. Vamos a ver.
Yeah. And